ഒരാൾ ഹൈസ്കൂളിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ എല്ലാവരിൽ നിന്നും ലഭിക്കുന്ന ഒന്നാണ് കരിയർ മാർഗനിർദ്ദേശം. ഇതൊരു നിശ്ചിത പാതയല്ല, എന്നാൽ നന്നായി പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ജീവിതകാലം മുഴുവൻ പിന്തുടരാനുള്ളതാണ്. കൂടാതെ കരിയറിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. വിപണിയിൽ എന്തെങ്കിലും മൂല്യമുണ്ടോ? അത് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ അതിന് പറ്റിയ ആളാണോ? നമസ്കാരം. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമായ ക്രിയേറ്റീവ്ഹട് ചാനലിലേക്ക് സ്വാഗതം. ഫോട്ടോഗ്രാഫി തീർച്ചയായും ഒരു ആവേശകരമായ മേഖലയാണ്. കേവലം ഒരു ഹോബി എന്നതിലപ്പുറം ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഒരു ഉപജീവന മാർഗമായി മാറിയിരിക്കുന്നു. അതിനാൽ ആളുകൾ സാധാരണയായി ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, അതായത് സമ്പാദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്യജീവി ഫോട്ടോഗ്രാഫി എങ്ങനെ ഒരു തൊഴിലായി മാറും? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വളരെ മത്സരപരവും ചെലവേറിയതുമായ കരിയറാണ്. വളരെ വില കൂടിയ ലെൻസും ഗിയറുകളും ഉപയോഗിച്ച് വ്യത്യസ്ത സാഹചര്യങ്ങളിലും വന്യമായ അന്തരീക്ഷത്തിലും ഒരാൾ വളരെ കാലം ചെലവഴിക്കേണ്ടതുണ്ട്. അതേസമയം മറ്റ് ഫോട്ടോഗ്രാഫി സ്ട്രീമുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഗ്രാഫർ കൂടുതൽ ശ്രദ്ധാലുവാണെന്ന് സർവേ വ്യക്തമാക്കുന്നു. മാത്രമല്ല പുതിയ തലമുറയിൽ 10-ൽ 7 പേരും ഈ രംഗത്ത് താല്പര്യപ്പെടുന്നു. അതിനാൽ ഇതിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, പ്രകൃതിയോടും വന്യജീവികളോടും വലിയ അഭിനിവേശവും സ്നേഹവും ആവശ്യമുള്ള ഒരു തൊഴിലാണിത്. 2, അപകട സാധ്യതയും ആവേശവും മികച്ച പരിവേഷവുമുള്ള ഒരു തൊഴിൽ. 3, ഇത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന ഒരു തൊഴിലാണ്, കൂടാതെ കൂടുതൽ പ്രശസ്തിയും നൽകുന്നു. അടുത്തതായി തൊഴിലവസരങ്ങൾക്ക് വേണ്ടി ഈ തൊഴിലിലെ ആരംഭ പ്രശ്നങ്ങൾ ഒരാൾക്ക് നേരിടേണ്ടി വരും. അറിയപ്പെടുന്നതും ഇതിഹാസവുമായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ പോരാട്ടങ്ങളെയും വിജയഗാഥകളെയും കുറിച്ച് നിങ്ങൾ നിരവധി കഥകൾ കേട്ടിട്ടുണ്ടാവും. വൃക്ഷങ്ങളുടെ ചുവട്ടിലും പാറകളുടെ പുറകിലും കുറ്റിക്കാട്ടിലും അവർ വളരെ കാലം കാത്തിരുന്നു. ഉചിതമായ സമയത്ത് ചിത്രമെടുക്കുന്നത് ഈ ഫീൽഡിൽ കൂടുതൽ പ്രധാനമാണ്. അതിനു പുറമെ വരുമാനം മന്ദഗതിയിൽ പ്രതീക്ഷിക്കാം. ഒരാൾക്ക് എവിടെയൊക്കെ പ്രവർത്തിക്കാം എന്ന് നോക്കിയാലോ? 1, ടെലിവിഷൻ ചാനലുകൾ. 2, മാസികകളും മറ്റ് അച്ചടി മാധ്യമങ്ങളിലും. 3, സർക്കാർ പദ്ധതികൾ. 4, വന്യജീവി സംഘടനകൾ. 5, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. 6, പരിസ്ഥിതി വകുപ്പ്. അതിനാൽ ഏതൊരു പ്രൊഫഷണൽ കരിയറും സ്വീകരിക്കുന്നതിനുള്ള ആത്യന്തിക ലക്ഷ്യം ഒരാൾക്ക് അതിൽ നിന്ന് നേരിടാനാകുന്ന വരുമാനമാണ്. വന്യജീവി ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ ഒരാളുടെ സമയവും പണവും നിക്ഷേപിക്കുന്നത് വളരെ വലുതാണ്. അതിനാൽ ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കാൻ ഒന്നെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എക്സിബിഷനിൽ നടത്തുക, ചിത്രങ്ങൾ വിൽക്കുക. 2, NGOകൾക്കും മറ്റ് ഓർഗനൈസേഷനുകൾക്കുമായി പ്രവർത്തിക്കുക. 3, സ്റ്റോക്ക് ഇമേജുകൾ വിൽക്കുന്നതിലൂടെ. അവസാനത്തേത്, വന്യജീവി ഫോട്ടോഗ്രാഫർമാർ എത്രമാത്രം സമ്പാദിക്കുന്നു. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ ശമ്പളമോ വരുമാനമോ ഒരു ചെറിയ തുകയിൽ നിന്ന് ആരംഭിച്ച് വരും വർഷങ്ങളിൽ ക്രമേണ വർദ്ധിക്കുന്നു. ശരാശരി ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർക്ക് ഏകദേശം വരുമാനം ഒരു പ്രൊഫഷണൽ കരിയറിൻ്റെ തുടക്കത്തിൽ 8,000 മുതൽ 15,000 രൂപ വരെ നേടാം. അതേസമയം ഒരു പ്രൊജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർക്ക് ശരാശരി 20,000 മുതൽ 1,00,000 രൂപ വരെ വരുമാനം നേടാം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ചുവടെയുള്ള അഭിപ്രായ സെക്ഷനിൽ എഴുതുക. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കോഴ്സിൽ ചേരുന്നതിന് അപേക്ഷിക്കാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativehut.org സന്ദർശിക്കുക. കൂടുതൽ ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയ്ക്കും അതിലേറെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഔദ്യോഗിക ബ്ലോഗ് www.creativehuts.com സന്ദർശിക്കുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരമായി തുടരുക. ഗുഡ് ബൈ.